ഇവിടെ അതിശീഘ്രം പുരോഗതി പ്രാപിക്കാൻ വളർച്ച പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്കെതിരെ മതേതര മതനിരപേക്ഷ ശക്തികളുടെ ഐക്യവും കൂട്ടായ പ്രവർത്തനവും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അത്തരമൊരു ശ്രമങ്ങൾക്ക് പ്രേരണ നൽകാനോ അതിനനുകൂലമായ നേരത്തെ ഇവിടെ വായിച്ചതുപോലെയുള്ള പ്രമേയം പാസാക്കുക മാത്രമല്ല, ഒരു ദേശീയ സെമിനാറിലൂടെ ഡൽഹിയിൽ നിന്ന് അടക്കം വരുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അവർ അണിനിരന്നുകൊണ്ട് കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഈ വരാൻ പോകുന്ന 12-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4 മണി മുതൽ സുശക്ത രാഷ്ട്രം സുരക്ഷിത സമൂഹമെന്ന പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 1992 ബാബരി മസ്ജിദ് തകർന്നപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഒരപവാദമായി മാറാൻ അന്ന് ഉയർത്തിപ്പിടിച്ചത് മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന മഹത്തായ ഒരു പ്രമേയമായിരുന്നു. അതിന്റെ തുടർച്ച മൗലൻ അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന ലോക സലഫി നേതാവ് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എഴുതിയ മക്കയിൽ ജനിച്ച എന്നാൽ ഇന്ത്യയിൽ ഒന്നാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും AICCയുടെ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റുമായി തീർന്ന ഏകദൈവ ആരാധകനായ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് മാതൃകയായ മതേതരത്വ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച മൗലൻ അബുൽ കലാം ആസാദിന്റെ തുടർച്ചകൾ ഇവിടെ ആവശ്യമാണ്. അതേപോലെ കേരളത്തിൽ മാധവ മേനോന്റെ വീട്ടിൽ KM മൗലവി ഒളിച്ചു താമസിച്ചത് സ്വാതന്ത്ര്യ സേനാനികളുടെ യോഗ തീരുമാനമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ ഒരിക്കലും അദ്ദേഹത്തെ വിട്ടുകൊടുക്കരുത്. മാധവ മേനോന്റെ വീട്ടിൽ KM മൗലവി ഉണ്ട് എന്നറിഞ്ഞ് KM മൗലവിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓടിയെത്തിയ ബ്രിട്ടീഷുകാർ, ആ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ KM മൗലവിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിയിട്ട് വേണം എന്ന് പറഞ്ഞത് മാധവ മേനോന്റെ വീട്ടുകാരും അയൽവാസികളും അടുത്ത ബന്ധുക്കളുമായിരുന്നു. അതെ, ഇന്ത്യയിൽ നിലനിന്ന മുസ്ലിം ഹിന്ദു ഐക്യം, ആ ഐക്യമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മെ വിജയിപ്പിച്ചത്. അതിൻ്റെ തുടർച്ച ഇന്ത്യ രാജ്യത്ത് അനിവാര്യമാണ്. കത്വ വിഷയത്തിൽ ആ പ്രശ്നം ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെടുത്തിയത് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട അഡ്വക്കറ്റാണ്. ആ അന്വേഷണം 90 ദിവസം നിശ്ചയിച്ചതിൽ 10 ദിവസം ബാക്കി വെച്ചുകൊണ്ട് ഏറ്റവും സുന്ദരമായി കുറ്റപത്രം സമർപ്പിച്ചത് രമേശ് കുമാർ ജല്ല എന്ന് പറയുന്ന ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ്. സുപ്രീം കോടതിയിലേക്ക് അവിഷയത്തിൽ ഒരു ഇടപെടലും അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് റിട്ട് ഹർജിയുമായി പോയത് കേരളത്തിൽ നിന്നുള്ള ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട അഭിമാനമായ ഒരു അഡ്വക്കറ്റാണ്. ഈ വിഷയത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ വിധികൾ പുറപ്പെടുവിച്ച സഹോദരങ്ങളും ഹൈന്ദവ സമുദായമാണ്. ഞാനിതിനായി ഹൈന്ദവ എന്ന് ആവർത്തിക്കുന്നത്, ഇതൊരു മുസ്ലിം ഹിന്ദു പ്രശ്നമാക്കാൻ ആരെങ്കിലും ആഗ്രഹിച്ചുവെങ്കിൽ ഈ മയ്യിലിൽ ലോകത്തുടനീളം 8 വയസ്സായ കുട്ടിയുടെ പ്രശ്നം ഉന്നയിക്കാൻ ജനുവരി മാസത്തിൽ നടന്ന വിഷയം ഏപ്രിൽ മാസമാകുമ്പോൾ ഉന്നയിക്കാൻ സാധിക്കുമായിരുന്നില്ല. ആ ഹൈന്ദവ അഡ്വക്കറ്റുമാരും ജഡ്ജിമാരും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ വർഗീയതയുടെ വിഷപ്പാമ്പുണ്ടായിരുന്നുവെങ്കിൽ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, രാജ്യം വർഗീയതക്കെതിരാണ്, ഇവിടുത്തെ പൊതുബോധം തീവ്രവാദത്തിനെതിരാണ്. അതിനെ ഉപയോഗപ്പെടുത്തി അത് ഈ രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് കോപ്പ് കൂട്ടുന്നവരെ പരാജയപ്പെടുത്താൻ നമ്മൾ മുമ്പിൽ നിൽക്കേണ്ടതുണ്ട്. ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചല്ലോ കേരളത്തിൽ, ആ ഹർത്താലിൽ സ്വാഭാവികമായി പങ്കെടുത്തവരുണ്ട് ആ വിഷയത്തുള്ള ആത്മാർത്ഥതയിൽ. എന്നാൽ ഇവിടെയുള്ള സംഘടിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സംഘടിതമായ ഒരു മതസംഘടനയും അതിനെ അനുകൂലിച്ചില്ല. എന്തേ കാരണം? അപ്രഖ്യാപിതമായ ഹർത്താൽ അപകടമാണ്, നാഥനില്ല പട ദേശ് പടയാണ്. അത് മനസ്സിലാക്കാൻ വികാര ജീവികൾക്ക് സാധിച്ചില്ല. എന്നാൽ കേരള പോലീസ് ഒട്ടേറെ വിമർശനങ്ങൾക്ക് വിധേയമാകുമ്പോഴും കേരള പോലീസിന്റെ തൊപ്പിയിലെ പൊന്തൂവലായിക്കൊണ്ട് ആ ഹർത്താലിന്റെ പിന്നിൽ ഹൈന്ദവതയെ ദുരുപയോഗം ചെയ്യുന്ന വർഗീയവാദികളായിരുന്നു എന്ന് അവരുടെ ഫോട്ടോ സഹിതം അഡ്രസ് സഹിതം ദൃശ്യമാധ്യമങ്ങളിൽ പ്രിന്റഡ് മാധ്യമങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തി. അവിടെ ഒറ്റപ്പെട്ട അക്രമങ്ങൾ സംസ്ഥാനത്തുണ്ടാകുന്നു എന്ന വാർത്ത വന്നപ്പോൾ വോയിസ് മെസ്സേജ്, ഒറ്റപ്പെട്ട അക്രമങ്ങൾ പോരാ, വ്യാപകമായ അക്രമങ്ങൾ വേണമെന്ന വോയിസ് മെസ്സേജും പോലീസ് പിടിച്ചു. അപ്പോൾ ആ ഹർത്താലിന്റെ പിന്നിൽ
ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് ആ ഉറ്റി വീഴുന്ന ചോരയിലൂടെ ഈ രാജ്യത്ത് അവരുടെ ചില ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കലായിരുന്നു. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ജാഗ്രതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നു.